അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ രാജവംശങ്ങളിലൊന്നാണ് ഒട്ടോമൻ സാമ്രാജ്യം. നിരവധി തുർക്കിഷ് വംശജരെ തകർക്കുന്നതിൽ നിന്നും 1299 സ്ഥാപിതമായ ഒരു സാമ്രാജ്യ രാഷ്ട്രമാണ് ഒട്ടോമൻ സാമ്രാജ്യം. പ്രതിരോധത്തിലായി രൂപം കൊണ്ട് ഒരു സമഗ്രാധിപത്യത്തിലേക്ക് വളർന്ന ഒട്ടോമൻ രാജവംശം ഇന്നും ലോകഭൂപടത്തിൽ നിലയുറച്ചിരിക്കുന്നു. ഈ സാമ്രാജ്യം അതിൻ്റെ ആവിർഭാവ കാലത്ത് തന്നെ ഇന്നത്തെ യൂറോപ്പിൽ നിലനിന്നിരുന്ന പല മേഖലകളെയും ഉൾക്കൊള്ളാൻ തുടങ്ങി. അത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ശക്തവും നീണ്ടതുമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായി മാറി. തുർക്കി, ഈജിപ്ത്, ഗ്രീസ്, ബൾഗേറിയ, റുമാനിയ, മാസിഡോണിയ, ഹംഗറി, ഇസ്രയേൽ, ജോർദാൻ, ലെബനൻ, സിറിയ, അറേബ്യൻ പെനിൻസുല, വടക്കേ ആഫ്രിക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഒട്ടോമാൻ സാമ്രാജ്യം ഏറ്റവും ഉന്നതിയിലായിരുന്നു. 1453 കോൺസ്റ്റാന്റിനോപ്പിനെ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ഒട്ടോമാൻ സാമ്രാജ്യം അതിൻ്റെ ഉയരത്തിൽ പ്രവേശിച്ചു. വലിയ വിപുലീകരണ കാലഘട്ടമായി അറിയപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിൽ 10 വ്യത്യസ്ത യൂറോപ്യൻ മധ്യപൂർവ സംസ്ഥാനങ്ങളുടെ ഭൂപടങ്ങൾ ഉൾപ്പെടുത്താൻ സാമ്രാജ്യത്തിന് കഴിഞ്ഞു. സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി 1595 19.9 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വിശാലമായ സാമ്രാജ്യമായി വളരാൻ തുടങ്ങി. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ഒട്ടോമാൻ സാമ്രാജ്യം അധികാരഭാരം കുറയാൻ തുടങ്ങി. ആ പതനം ഇന്നത്തെ തുർക്കിയിലെ ഏകദേശം ഒരു ഭാഗമായി മാറി. ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഈ അജയ്യമായ മുന്നേറ്റത്തിന് മാറ്റുകൂട്ടിയ 41 ഒട്ടോമാൻ സുൽത്താൻമാരെ നമുക്ക് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. ഉസ്മാൻ ഒന്നാമനാണ് തൻ്റെ പേര് ഒട്ടോമാൻ സാമ്രാജ്യത്തിന് നൽകിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് എർത്തുറുൽ ആണ് സാഗറ്റിന് ചുറ്റും രാജവംശം രൂപീകരിച്ചത്. ഇതിൽ നിന്നാണ് ഉസ്മാൻ ബൈസാൻറ്റിൻസിനെതിരെ തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കാൻ പോരാടിയത്. പ്രധാന പ്രതിരോധം ഏറ്റെടുത്തുകൊണ്ട് ബർസയെ കീഴടക്കിയതും ഉസ്മാനാണ്. അതുകൊണ്ട് തന്നെ ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. ഓർഹാൻ ഒസ്മാൻ ഒന്നാമൻ്റെ മകനായിരുന്നു. നിസിയ, നിക്കോമീഡിയ, കരസി എന്നിവ ഏറ്റെടുത്ത് തൻ്റെ കുടുംബത്തിൻ്റെ പ്രദേശങ്ങൾ വിപുലീകരിക്കുകയും ബൈസൻറ്റൻസിനെതിരെ പോരാടുന്നതിനു പകരം ഓർഹാൻ ജോൺ 4-ാമൻ കാൻഡോക്കോ സെനസുമായി സഖ്യമുണ്ടാക്കുകയും ജോണിൻ്റെ എതിരാളിയായ ജോൺ വി പാലിയോളജസിനോട് പോരാടുകയും ബാൽക്കണിലെ ഒട്ടോമാൻ താൽപര്യം വികസിപ്പിക്കുകയും ചെയ്തു. ഒർഹാൻ്റെ മകൻ മുറാദ് ഒന്നാമൻ ഒട്ടോമാൻ പ്രദേശങ്ങളുടെ ഒരു വലിയ വികസനത്തിന് മേൽനോട്ടം വഹിച്ചു. അഡ്രിയാനോപ്പിൽ പിടിച്ചെടുക്കുകയും ബൈസൻറ്റൻസിനെ കീഴടക്കുകയും സെർബിയയിലും ബൾഗേറിയയിലും വിജയിക്കുകയും ചെയ്തു. എന്നിരുന്നാൽ തന്നെയും മകനോടൊപ്പം കൊസാവോ യുദ്ധത്തിൽ വിജയിച്ചിട്ടും മുറാദ് ഒരു കൊലയാളിയുടെ കുതന്ത്രത്താൽ കൊല്ലപ്പെട്ടു. അദ്ദേഹം ഒട്ടോമാൻ സ്റ്റേറ്റ് മിഷനറി വികസിപ്പിച്ച സുൽത്താൻമാരിൽ ഒന്നാമനായിരുന്നു. സുൽത്താൻ ബയേഴ്സ്ഡ് ബാൽക്കൻസിലെ വലിയ പ്രദേശങ്ങൾ കീഴടക്കി വെനീസുമായി യുദ്ധം ചെയ്തു. കോൺസ്റ്റാന്റിനാപ്പോളിനെ ഒന്നിലധികം വർഷത്തോളം ഉപരോധത്തിലാക്കി. ഹംഗറി ആക്രമിച്ചതിനു ശേഷം അദ്ദേഹത്തിനെതിരായ കുരിശിയുദ്ധം പോലും നശിപ്പിച്ചു കളഞ്ഞു. അനറ്റോലിയയിൽ അധികാരം വിപുലീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ബയേഴ്സ്ഡിനെ പരാജയപ്പെടുത്തുകയും പിടിച്ചടക്കുകയും തടവിലാക്കുകയും ചെയ്ത ടമർലാനുമായി തർക്കത്തിലേക്ക് നയിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ഭരണം മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കാൻ നിർബന്ധിതനായി. സുൽത്താൻ ബയേഴ്സ്ഡിൻ്റെ നഷ്ടത്തോടെ 5-ാമത്തെ സുൽത്താനായി ഒട്ടോമാൻ സാമ്രാജ്യം ആര് ഭരിച്ചു എന്നതിൽ വ്യക്തമായ തെളിവില്ല. ഒട്ടോമാൻ സാമ്രാജ്യം യൂറോപ്പിലെ ബലഹീനതയിലൂടെയും ടാമർ ലൈനിൻ്റെ കിഴക്കോട്ടുള്ള തിരിച്ചുവരവിനാലും സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ബയേഴ്സ്ഡിൻ്റെ പുത്രന്മാർക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ മാത്രമല്ല അതിന്മേലൊരു ആഭ്യന്തര യുദ്ധം നടത്താനും കഴിഞ്ഞു. മൂസാബെ, ഈസാബെ, സാലിമാൻ എന്നിവരെ മെഹ്മൂദ് ഒന്നാമൻ തോൽപ്പിച്ചു. മെഹ്മൂദ് ഒന്നാമന് തൻ്റെ ഭരണത്തിൻ കീഴിലുള്ള ഓട്ടോമാൻ ദേശങ്ങൾ ഏകീകരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്നതിനായി ബൈസാൻറ്റൈൻ ചക്രവർത്തി മാനുവൽ 2-ാമൻ്റെ സഹായവും ലഭിച്ചു. വാലാച്ചിയയെ ഒരു സാമാന്തര രാജ്യമാക്കി മാറ്റി. മാനുവൽ 2-ാമൻ ചക്രവർത്തി മെഹ്മൂദ് ഒന്നാമനെ സഹായിച്ചിരിക്കാം. പക്ഷേ മുറാദ് 2-ാമന് ബൈസാൻറ്റൈൻസ് സ്പോൺസർ ചെയ്യുന്ന എതിരാളികൾക്കെതിരെ പോരാടേണ്ടി വന്നു. അതുകൊണ്ടാണ് അവരെ പരാജയപ്പെടുത്തി ബൈസാൻറ്റൈൻ ഭീഷണിപ്പെടുത്തുകയും രാജിവെക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തത്. ബാൽക്കണിലെ പ്രാരംഭ മുന്നേറ്റങ്ങൾ ഒരു വലിയ യൂറോപ്യൻ സഖ്യത്തിനെതിരായ യുദ്ധത്തിന് കാരണമായി.
അത് അവർക്ക് നഷ്ടം വരുത്തിവെക്കുകയും ചെയ്തു. എന്നിരുന്നാൽ തന്നെയും 1444 ഈ നഷ്ടങ്ങൾക്കും സമാധാന ഉടമ്പടിക്കും ശേഷം മുറാദ് തൻ്റെ മകന് അനുകൂലമായി രാജിവെച്ചു. പിതാവ് സ്ഥാനമൊഴിയുമ്പോൾ മഹ്മൂദ് രണ്ടാമന് വെറും 12 വയസ്സായിരുന്നു. ഒട്ടോമാൻ യുദ്ധമേഖലയിലെ സ്ഥിതി പിതാവിൻ്റെ നിയന്ത്രണം പുനരാരംഭിക്കാൻ ആവശ്യപ്പെടുന്നതുവരെ ഈ ആദ്യഘട്ടത്തിൽ വെറും 2 വർഷം മാത്രമാണ് മഹ്മൂദ് രണ്ടാമന് ഭരിക്കാൻ കഴിഞ്ഞത്. യൂറോപ്യൻ സഖ്യം അവരുടെ ഉടമ്പടികൾ ലംഘിച്ചപ്പോൾ മുറാദ് രണ്ടാമൻ അവരെ പരാജയപ്പെടുത്തിയ സൈന്യത്തെ നയിക്കുകയും ആവശ്യങ്ങൾക്ക് വഴങ്ങുകയും ചെയ്തു. കൊസോവോ 2nd യുദ്ധത്തിൽ വിജയിച്ച് അദ്ദേഹം അധികാരം പുനരാരംഭിച്ചു. അനറ്റോലിയയിലെ സന്തുലിതാവസ്ഥ തകരാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. മഹ്മൂദ് രണ്ടാമൻ്റെ ആദ്യ ഭരണകാലം ഹ്രസ്വമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഭരണകാലം ചരിത്രം മാറ്റുക എന്നതായിരുന്നു. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പോളും മറ്റ് നിരവധി പ്രദേശങ്ങളും കീഴടക്കി. ഇത് ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ രൂപം വിശാലമാക്കുകയും അനറ്റോലിയയിലും ബാൽക്കനിലും അതിൻ്റെ ആധിപത്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. മഹ്മൂദ് രണ്ടാമൻ്റെ മകനായ ബയേസിദിന് സിംഹാസനം ഉറപ്പിക്കാൻ സഹോദരനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. അദ്ദേഹം മാംലാക്കുകൾക്കെതിരായ യുദ്ധത്തിൽ പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധനായിരുന്നില്ല. വിജയം കുറവായിരുന്നു. കൂടാതെ ഒരു വിമത മകനെ പരാജയപ്പെടുത്തിയെങ്കിലും ബയേസിദിന് സലീമിനെ തടയാൻ കഴിഞ്ഞില്ല. പിന്തുണ നഷ്ടപ്പെടുമെന്ന് ഭയന്ന് അദ്ദേഹം ഭരണം ഉപേക്ഷിച്ചു. കൂടാതെ അദ്ദേഹം താമസിയാതെ മരണപ്പെടുകയും ചെയ്തു. പിതാവിനെതിരെ പോരാടിയതിന് ശേഷം സിംഹാസനം ഏറ്റെടുത്ത സലീം സമാനമായ എല്ലാ ഭീഷണികളും നീക്കം ചെയ്യുമെന്ന് ഉറപ്പുവരുത്തി. പിതാവിൻ്റെ ശത്രുക്കളിലേക്ക് മടങ്ങിയെത്തിയ സലീം സിറിയ, ഹിജാസ്, ഫലസ്തീൻ, ഈജിപ്റ്റ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കുകയും കെയ്റോയിൽ ഖലീഫയെ കീഴടക്കുകയും ചെയ്തു. 1517 ഖലീഫ എന്ന പദവി സലീമിന് കൈമാറി അദ്ദേഹത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേതാവാക്കി. ഒട്ടോമാൻ നേതാക്കളിൽ ഏറ്റവും മഹാനായ സുൽത്താൻ സുലൈമാൻ തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുക മാത്രമല്ല ചെയ്തത്, വലിയ സാംസ്കാരിക വിസ്മയത്തിൻ്റെ ഒരു യുഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ബെൽഗ്രേഡ് കീഴടക്കി. മൊഹാക്സ് യുദ്ധത്തിൽ ഹംഗറി തകർത്തു. പക്ഷേ വിയന്നയുടെ ഉപരോധം വിജയിക്കാനായില്ല. അദ്ദേഹം പേർഷ്യയിലും യുദ്ധം ചെയ്തെങ്കിലും ഹംഗറിൽ നടന്ന ഉപരോധത്തിനിടെ മരണപ്പെട്ടു. തൻ്റെ സഹോദരനുമായുള്ള അധികാര പോരാട്ടത്തിൽ വിജയിച്ചിട്ടും സലീം രണ്ടാമൻ വർദ്ധിച്ചു വരുന്ന അധികാരം മറ്റുള്ളവരെ ഏൽപ്പിച്ചതിൽ സന്തുഷ്ടനായിരുന്നു. ഉന്നതരായ ജാനിസറികൾ സുൽത്താനെ ആക്രമിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് യൂറോപ്യൻ സഖ്യം ലെപ്പാൻഡോ യുദ്ധത്തിൽ ഒട്ടോമാൻ നാവികസേനയെ തകർത്തു. അടുത്ത വർഷം പുതിയത് തയ്യാറായി വീണ്ടും സജീവമായി. വെനീസ് ഓട്ടോമാൻസിന് കീഴടങ്ങേണ്ടി വന്നു. സലീമിൻ്റെ ഭരണത്തെ സുൽത്താനേറ്റിൻ്റെ തകർച്ചയുടെ തുടക്കമെന്ന് വിളിക്കുന്നു. മുറാദിനെതിരെ ഓസ്ട്രിയയുമായി സാമന്ത രാജ്യങ്ങൾ ഒന്നിച്ചപ്പോൾ ബാൽക്കണിലെ ഓട്ടോമാൻ സാഹചര്യം പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ഇറാനുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം നേട്ടമുണ്ടാക്കിയെങ്കിലും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ക്ഷയിക്കുകയായിരുന്നു. ആഭ്യന്തര രാഷ്ട്രീയത്തിന് വളരെ വിധേയനാണെന്നും ശത്രുക്കളേക്കാൾ ഓട്ടോമാന്മാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശക്തിയായി മാറാൻ ജാനിസറികളെ അനുവദിച്ചുവെന്നും മുറാദിനെതിരെ ആരോപിക്കപ്പെടുന്നു. മുറാദ് 3rd കീഴിൽ ആരംഭിച്ച ഓസ്ട്രിയക്കെതിരായ യുദ്ധം തുടർന്നു. വിജയങ്ങളും ഉപരോധങ്ങളും കൊണ്ട് മഹ്മൂദ് കുറച്ച് ആശ്വാസം നേടി. പക്ഷേ ഒട്ടോമാൻ രാജ്യത്തിൻ്റെ തകർച്ചയും ഇറാനുമായുള്ള പുതിയ യുദ്ധവും കാരണം രാജ്യത്ത് കലാപങ്ങൾ നേരിട്ടു. നിരവധി സുൽത്താൻമാരുമായി നീണ്ടുനിന്ന ഓസ്ട്രിയയുമായുള്ള യുദ്ധം സുൽത്താൻ അഹമ്മദ് 1st ഭരണകാലത്ത് 1606 ഒരു സമാധാന ഉടമ്പടിയിലെത്തി. പക്ഷേ ഇത് ഒട്ടോമാൻ അഭിമാനത്തിന് ഹാനികരമായ നിലയിൽ ക്ഷതമേറ്റു. യൂറോപ്യൻ വ്യാപാരികളെ ഭരണകൂടത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കാൻ ഇത് അനുവദിച്ചു. ദുർബലനായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ പോരാടിയ മുസ്തഫ 1st അധികാരമേറ്റയുടനെ സ്ഥാനഭ്രഷ്ടനാക്കി. 14th വയസ്സിൽ ഒസ്മാൻ 2nd സിംഹാസനത്തിലെത്തി. ബാൽക്കൻ സംസ്ഥാനങ്ങളിൽ പോളണ്ടിൻ്റെ ഇടപെടൽ നിർത്താൻ തീരുമാനിച്ചു. എന്നിരുന്നാലും ക്യാമ്പയിനിലെ ഒരു പരാജയം ജാനിസറി സൈന്യം ഇപ്പോൾ ഒരു തടസ്സമാണെന്ന് വിശ്വസിക്കാൻ ഉസ്മാനെ പ്രേരിപ്പിച്ചു. അതിനാൽ അദ്ദേഹം അവരുടെ ധനസഹായം കുറയ്ക്കുകയും ഒരു പുതിയ നോൺ ജാനിസറി സൈന്യത്തെയും അധികാര കേന്ദ്രത്തെയും റിക്രൂട്ട് ചെയ്യാൻ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പദ്ധതി അവർ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു.
പതിനൊന്നാം വയസ്സിൽ മുറാദ് നാലാമൻ സിംഹാസനത്തിൽ വന്നപ്പോൾ മുറാദിൻ്റെ ആദ്യകാല ഭരണം ജാനിസറീസ്, ഗ്രാൻഡ് വിസിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. കഴിയുന്നത്ര വേഗം മുറാദ് നാലാമൻ ഈ എതിരാളികളെ തകർത്തു. മുഴുവൻ അധികാരവും ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഇറാനിൽ നിന്ന് ബാഗ്ദാദ് തിരിച്ചുപിടിക്കുകയും ചെയ്തു. തൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ കഴിവുള്ള ഉപദേശകർ സുൽത്താൻ ഇബ്രാഹീമിനെ ഉപദേശിച്ചപ്പോൾ ഇറാനും ഓസ്ട്രിയയുമായി സമാധാനം സ്ഥാപിച്ചു. പിന്നീട് മറ്റു ഉപദേശകരുടെ നിയന്ത്രണത്തിലായപ്പോൾ അദ്ദേഹം വെനീസുമായി യുദ്ധത്തിലേർപ്പെട്ടു. നികുതികൾ ഉയർത്തുകയും ചെയ്തതോടെ അദ്ദേഹം തുറന്നുകാട്ടപ്പെടുകയും ജാനിസറികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആറാമത്തെ വയസ്സിൽ സിംഹാസനത്തിൽ വന്നപ്പോൾ പ്രായപൂർത്തി ആകുന്നതുവരെ അധികാരം അദ്ദേഹത്തിൻ്റെ മാതൃ മൂപ്പന്മാരും ജാനിസറികളും ഗ്രാൻഡ് വിസിയറുകളും പങ്കിട്ടു. അതിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. വേട്ടയാടലിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു മഹ്മൂദ് നാലാമൻ. ഭരണത്തിൻ്റെ സാമ്പത്തിക പുനരുജ്ജീവനം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു. വിയന്നയുമായി ഒരു യുദ്ധം ആരംഭിക്കുന്നതിൽ നിന്ന് ഒരു മഹാനായ വിസിയറെ തടയാൻ പരാജയപ്പെട്ടപ്പോൾ പരാജയത്തിൽ നിന്ന് സ്വയം വേർപെടുത്താൻ കഴിയാതെ അദ്ദേഹം പുറത്താക്കപ്പെട്ടു. സുൽത്താൻ സുലൈമാൻ രണ്ടാമൻ സുൽത്താനാകുന്നതിന് 46 വർഷം തടവിലായിരുന്നു. സൈന്യം തൻ്റെ സഹോദരനെ പുറത്താക്കിയപ്പോൾ മുൻഗാമികൾ മുന്നോട്ട് വെച്ച തോൽവികൾ ഇദ്ദേഹത്തിന് തടയാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഗ്രാൻഡ് വൈസർ ഫൈസൽ മുസ്തഫ പനയ്ക്ക് അദ്ദേഹം നിയന്ത്രണങ്ങൾ നൽകി. യുദ്ധത്തിൽ സുലൈമാൻ രണ്ടാമനിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ഏറ്റവും മികച്ച ഗ്രാൻഡ് വിസിയർ അഹമ്മദ് രണ്ടാമന് നഷ്ടപ്പെട്ടു. തനിക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകാതെ ഓട്ടോമാൻസിന് ധാരാളം ഭൂമി നഷ്ടപ്പെടുകയും വെനീസ് ആക്രമിക്കുകയും ചെയ്തു. സിറിയയും ഇറാഖും അസ്വസ്ഥമായി വളരുകയും ചെയ്തു. യൂറോപ്യൻ ഹോളി ലീഗിനെതിരായ യുദ്ധത്തിൽ വിജയിക്കാനുള്ള ദൃഢനിശ്ചയം ആദ്യകാല വിജയത്തിലേക്ക് നയിച്ചു. പക്ഷേ മുസ്തഫയ്ക്ക് റഷ്യയിലും ഓസ്ട്രിയയിലും കീഴടങ്ങേണ്ടി വന്നു. ഈ അശ്രദ്ധ സാമ്രാജ്യത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലെ കലാപത്തിന് കാരണമായി. വേട്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മുസ്തഫ ലോകകാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി. റഷ്യയോട് യുദ്ധം ചെയ്തതിനാൽ സ്വീഡനിലെ ചാൾസ് പന്ത്രണ്ടാമന് സുൽത്താൻ അഹമ്മദ് മൂന്നാമൻ അഭയം നൽകി. ഒട്ടോമാൻസിൻ്റെ സ്വാധീന മേഖലയിൽ നിന്ന് അവരെ പുറത്താക്കാൻ റഷ്യയോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. റഷ്യയുമായി ഇറാനെ വിഭജിക്കാൻ അഹമ്മദിന് സാധിച്ചു. പക്ഷേ ഇറാൻ ഒട്ടോമാൻസിനെ പുറത്താക്കി. ജാനിസറി കലാപം ഉൾപ്പെടുന്ന വിമതരുടെ മുന്നിൽ തൻ്റെ സിംഹാസനം ഉറപ്പിച്ച മെഹ്മൂദ് ഒന്നാമന് 1739 ബെൽഗ്രേഡ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഓസ്ട്രിയയും റഷ്യയുമായുള്ള യുദ്ധത്തിൽ വേലിയേറ്റം മാറ്റാൻ സാധിച്ചു. ഇറാനുമായി ഇത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മുസ്തഫ മൂന്നാമന് ഒട്ടോമാൻ സാമ്രാജ്യം ക്ഷയിക്കുകയാണെന്ന് അറിയാമായിരുന്നു. എന്നാൽ പരിഷ്കരണത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് സൈന്യത്തെ പരിഷ്കരിക്കാനും തുടക്കത്തിൽ ബെൽഗ്രേഡ് ഉടമ്പടി നിലനിർത്താനും യൂറോപ്യൻ സ്പർദ്ധ ഒഴിവാക്കാനും കഴിഞ്ഞു. എന്നിരുന്നാൽ തന്നെയും റുസ്ലോ ഒട്ടോമാൻ മത്സരം തടയാനും യുദ്ധം ആരംഭിക്കാനും കഴിഞ്ഞില്ല. തൻ്റെ സഹോദരൻ മുസ്തഫ മൂന്നാമനിൽ നിന്ന് തെറ്റായ ഒരു യുദ്ധപാരമ്പര്യവുമായി ലഭിച്ച അബ്ദുൽ ഹമീദിന് റഷ്യയുമായി ലജ്ജാകരമായ സമാധാനത്തിൽ ഒപ്പിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തിന് വീണ്ടും യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹം അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചു. ഒട്ടോമാൻ സാമ്രാജ്യത്തിന് എതിരെ മോശമായി നടക്കുന്ന യുദ്ധങ്ങളും പാരമ്പര്യമായി ലഭിച്ചതിനാൽ സലീം മൂന്നാമന് അവരുടെ നിബന്ധനകളനുസരിച്ച് ഓസ്ട്രിയയുമായും റഷ്യയുമായും സമാധാനം അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പിതാവ് മുസ്തഫ മൂന്നാമനിൽ നിന്ന് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സലീം ഒരു വിപുലമായ പരിഷ്കരണ പരിപാടി ആരംഭിച്ചു. ഓട്ടോമാന്മാരെ പാശ്ചാത്യവൽക്കരിക്കാൻ സലീം ശ്രമിച്ചുവെങ്കിലും പ്രതികൂലമായ കലാപങ്ങൾ നേരിട്ടപ്പോൾ അത് ഉപേക്ഷിച്ചു. അത്തരം ഒരു കലാപത്തിനിടയിൽ അദ്ദേഹം അട്ടിമറിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാൽ കൊല്ലപ്പെടുകയും ചെയ്തു. മുസ്തഫ നാലാമൻ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അധികാരം നഷ്ടപ്പെടുകയും പിന്നീട് സ്വന്തം സഹോദരനായ സുൽത്താൻ മെഹ്മൂദ് രണ്ടാമൻ്റെ ഉത്തരവിൽ കൊല്ലപ്പെടുകയും ചെയ്തു. മുസ്തഫ നാലാമനെ പുറത്താക്കിക്കൊണ്ട് മെഹ്മൂദ് രണ്ടാമൻ സിംഹാസനത്തിലേക്ക് വന്നപ്പോൾ കൂടുതൽ കുഴപ്പങ്ങൾ മറികടക്കേണ്ടി വന്നു. മെഹ്മൂദിൻ്റെ ഭരണത്തിൻ കീഴിൽ റഷ്യയുടെയും ദേശീയതയുടെയും മുന്നിൽ ബാൽക്കണിലെ ഓട്ടോമാൻ ശക്തി തകർന്നുകൊണ്ടിരുന്നു. സാമ്രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി മെച്ചപ്പെട്ടതായിരുന്നു. മെഹ്മൂദ് സ്വയം ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ജാനിസറുകളെ ഇല്ലാതാക്കുകയും സൈന്യത്തെ പുനർനിർമ്മിക്കാൻ ജർമ്മൻ വിദഗ്ധരെ കൊണ്ടുവരികയും ചെയ്തു. പുതിയ സർക്കാർ
ഉദ്യോഗസ്ഥരെ നിയമിക്കുക വഴി സൈനിക നഷ്ടങ്ങൾക്കിടയിലും അദ്ദേഹം വളരെയധികം പ്രസിദ്ധി നേടി. അക്കാലത്ത് യൂറോപ്പിൽ വ്യാപകമായ ആശയങ്ങൾക്കനുസൃതമായി ഒട്ടോമാൻ സംസ്ഥാനത്തിൻ്റെ സ്വഭാവം മാറ്റുന്നതിനായി അബ്ദുൽ മെസിറ്റ് തൻ്റെ പിതാവിൻ്റെ പരിഷ്കാരങ്ങൾ വിപുലീകരിച്ചു. സാമ്രാജ്യം ഒന്നിച്ചു നിർത്താൻ യൂറോപ്പിലെ മഹത്തായ ശക്തികളെ മിക്കപ്പോഴും തൻ്റെ ഭാഗത്തു നിർത്താൻ അദ്ദേഹം പ്രവർത്തിച്ചു. ക്രിമിയൻ യുദ്ധത്തിൽ വിജയിക്കാൻ യൂറോപ്പ് രാജ്യങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു. എന്നിരുന്നാൽ തന്നെയും ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. സഹോദരൻ്റെ പരിഷ്കാരങ്ങൾ തുടരുകയും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തെങ്കിലും 1871 അദ്ദേഹത്തിൻ്റെ ഉപദേശകർ മരിക്കുമ്പോഴും ജർമ്മനി ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ നയത്തിൽ ഒരു വഴിത്തിരിവ് അനുഭവിച്ചു. അദ്ദേഹം കൂടുതലായും ഇസ്ലാമിക ആദർശങ്ങൾ മുന്നോട്ട് വച്ചു. റഷ്യയുമായി ചെങ്ങാത്തം കൂടുകയും അത് തകരുകയും ചെയ്തു. രാജ്യത്തിൻ്റെ കടം ഉയർന്നപ്പോൾ അദ്ദേഹം ഒരു വലിയ തുക ചെലവഴിക്കുക വഴി അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടു. ഒരു പാശ്ചാത്യ കാഴ്ചക്കാരനായ ലിബറലായ മുറാദിനെ അമ്മാവനെ പുറത്താക്കിയ വിമതർ സിംഹാസനത്തിലിരുത്തി. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഒരു മാനസിക തകർച്ച അനുഭവിക്കുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ നിരവധി ശ്രമങ്ങൾ നടന്നെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. 1876 ആദ്യത്തെ ഒട്ടോമാൻ ഭരണഘടനയുടെ വിദേശ ഇടപെടൽ തടയാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു അബ്ദുൽ ഹമീദ്. പാർലമെൻറ്റ് ഭരണഘടനയും അദ്ദേഹം റദ്ദാക്കി. 40 വർഷത്തോളം കർശനമായ സ്വേച്ഛാധിപതിയായി അദ്ദേഹം ഭരണം നടത്തി. യങ് തുർക്കി കലാപത്തിലൂടെ സുൽത്താനായി പ്രവർത്തിക്കാൻ ശാന്തവും സാഹിത്യപരവുമായ ഭരണഘടനാപരമായ ഒരു രാജാവായിരുന്നു. അവിടെ യൂണിയൻ ആൻഡ് പ്രോഗ്രസ് കമ്മിറ്റിയിൽ പ്രായോഗിക അധികാരവും ഉണ്ടായിരുന്നു. ബാൽക്കൻ യുദ്ധങ്ങളിലൂടെ അദ്ദേഹം ഭരിക്കുകയും ചെയ്തു. അവിടെ ഓട്ടോമന്മാർക്ക് അവശേഷിക്കുന്ന യൂറോപ്യൻ കൈവശാവകാശം നഷ്ടപ്പെടുകയും 1st ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കുന്നതിനെ എതിർക്കുകയും ചെയ്തു. കോൺസ്റ്റാന്റിനോപ്പിൾ അധിനിവേശത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. 1st ലോക മഹായുദ്ധത്തിലെ വിജയികളായ സഖ്യകക്ഷികൾ പരാജയപ്പെട്ട ഒട്ടോമാൻ സാമ്രാജ്യവും അവരുടെ ദേശീയവാദ പ്രസ്ഥാനവും കൈകാര്യം ചെയ്യുന്നതിനാൽ മഹ്മൂദ് 6-ാമൻ ഒരു നിർണായക സമയത്ത് അധികാരം ഏറ്റെടുത്തു. മഹ്മൂദ് ആദ്യം സഖ്യകക്ഷികളുമായി ദേശീയത ഒഴിവാക്കാനും അദ്ദേഹത്തിൻ്റെ രാജവംശം നിലനിർത്താനും ഒരു കരാറിലേർപ്പെട്ടു. തുടർന്ന് ദേശീയവാദികളുമായി തിരഞ്ഞെടുപ്പ് നടത്താൻ അദ്ദേഹം ചർച്ച ചെയ്തു. ദേശീയവാദികൾ വിജയിക്കുകയും മഹ്മൂദ് പാർലമെൻറ്റ് പിരിച്ചുവിടുകയും ചെയ്തു. മഹ്മൂദ് 1st ലോക മഹായുദ്ധ സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ടു. താമസിയാതെ ദേശീയവാദികൾ സുൽത്താനേറ്റിനെ നിർത്തലാക്കി. ഇക്കാരണം കൊണ്ട് മഹ്മൂദ് പലായനം ചെയ്യാൻ നിർബന്ധിതനായി. സുൽത്താനേറ്റ് നിർത്തലാക്കുകയും അദ്ദേഹത്തിൻ്റെ കസിൻ പഴയ സുൽത്താൻ ഓടിപ്പോവുകയും ചെയ്തതോടെ അബ്ദുൽ മെസിറ്റ് 2-ാമനെ പുതിയ സർക്കാർ ഖലീഫയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് രാഷ്ട്രീയ അധികാരമില്ലായിരുന്നു. പുതിയ ഭരണകൂടത്തിൻ്റെ ശത്രുക്കൾ ഒത്തുകൂടിയപ്പോൾ ഖലീഫ മുസ്തഫ കമാൽ തുർക്കി റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് ഖിലാഫത്ത് നിർത്തലാക്കി. ഒട്ടോമാൻ ഭരണാധികാരികളിൽ അവസാനത്തെ ആളായ അബ്ദുൽ മെസിറ്റിനെ അവർ നാടുകടത്തി.